ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലെ എപ്പോഴുള്ള ചേരുവകൾ ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ കാണാം. ആദ്യം നമ്മൾ ഒരു വലിയ നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. കൈ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചോ ഈ രീതിയിൽ നല്ലതുപോലെ ഉടച്ചെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി പകരമായിട്ട് നിങ്ങൾക്ക് പാൽ ചേർത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. പാൽപ്പൊടി ചേർത്തുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഒരു സ്നാക്കിന് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പഴം എടുക്കുമ്പോൾ ഒരു പാക്കറ്റ് പാൽപ്പൊടി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം, ഹെൽത്തി ആയി കിട്ടും. പക്ഷേ മൈദ ചേർത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ രുചികരമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. ഇത് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് ആ രീതിയിലാക്കിയെടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിന് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിൽ പഴത്തിന് നല്ല മധുരമുണ്ട്, അതുപോലെ പാൽപ്പൊടി മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ഉപ്പ് ചേർത്താൽ തന്നെ ഇതിന് നല്ലൊരു രുചിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പൊങ്ങി വരാനായി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ബേക്കിംഗ് പൗഡറൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി, ആദ്യം തന്നെ ചേർത്തണമെന്നില്ല. ഇനി നമ്മുടെ ഈ സ്നാക്ക് നല്ല ഭംഗിയായിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം കളർ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് കളറിന് ചേർക്കുന്നത്. യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എള്ളാണ്. അപ്പോൾ എള്ളും കൂടി ചേർക്കുക. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ എപ്പോഴും പഴംപൊരി കഴിച്ച് നമുക്ക് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതേ രുചിയിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് ആ ഒരു സ്റ്റെപ്സ് തന്നെയാണ് ചേർക്കുന്ന. ചേരുവകളൊക്കെ ഏകദേശം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് തന്നെയാണ്. ഇനി നമ്മളിത് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഹോൾസിലും. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അല്ലെങ്കിൽ ഓയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ കോരി ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഓരോ ഹോൾസിലും ഈ ബാറ്റർ 1/4 ഭാഗത്തോളം നിറയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്തിടാം. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഫ്രൈ ആയാൽ മാത്രമേ നമുക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് സ്റ്റിക്കിയാണ്. അതുപോലെ തന്നെ മറിച്ചിടുന്ന സമയത്ത് കയ്യിലോട്ട് എണ്ണ തിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് നന്നായി ഫ്രൈ ആയതിന് ശേഷം മറിച്ച് ഇട്ട് കൊടുക്കാം. മറുവശവും നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ചെറിയ തീയിൽ വേണം കത്തിക്കാനായിട്ട്, കാരണം ഇത് പഴമായതുകൊണ്ട് പെട്ടെന്ന് ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് പോകും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട്
പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ബാറ്ററും ഈ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് അല്ലായുള്ളൂ. ഈ സമയം കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കിയത്. ഇത് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ്, ഹെൽത്തിയും ആണ്, അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചിയാണിത്, കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങളും പഴം വെച്ച് ഇതുപോലെ തയ്യാറാക്കുക. താങ്ക് യു.